ഇംഗ്ലീഷ് പറഞ്ഞ് വൈറലായ നമ്മുടെ ചേട്ടനെ നിങ്ങൾ മറന്നോ? ചേട്ടന്റെ നല്ല ഞെരിപ്പൻ ഇംഗ്ലീഷുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പൊന്നേ ചേട്ടാ, നിങ്ങള് ഫേമസ് അല്ലേ? ഞാൻ പറയാം, എന്റെ നാട്ടുകാരനാന്ന് പറയും. പിന്നല്ല, മറ്റൊരു ഭാഷ സംസാരിക്കുമ്പോഴേ ഇതുപോലെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ ഈ ചേട്ടനെ പോലെ ഒരു കഥാപാത്രം ഉണ്ടായിരിക്കും. നമുക്ക് അവരുടെ പേരൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ നാട്ടിലെ പ്രധാനപ്പെട്ട കവലകളിലും നാലാള് കൂടുന്ന സ്ഥലത്തും ഒക്കെ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അവരെ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ചെയ്യും, കാരണം അവരാ സ്ഥലത്തെ പ്രധാന എന്റർടൈനേഴ്സ് ആയിരിക്കും. എറണാകുളം സ്വദേശിയായ ശ്രീജിത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ് ഈ ഒരു വീഡിയോ. നിലവിൽ തിരുവനന്തപുരം വഴുതക്കാട് ജോലി ചെയ്യുന്ന ശ്രീജിത്ത് എറണാകുളത്തോട്ട് വരുന്ന വഴി യാദൃശ്ചികമായി നമ്മുടെ ഇംഗ്ലീഷുകാരൻ ചേട്ടനെ കണ്ടുമുട്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെ ട്യൂഷന് പോകുന്ന കാലം തൊട്ട് തന്നെ ശ്രീജിത്ത് ഈ ചേട്ടനെ കാണാറുണ്ടത്രേ. പിന്നെ ചേട്ടൻ വലിയ ഫേമസ് ആയിട്ടുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ച് ആളോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടന്റെ സംസാരം മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ. അവസാനം ഒരു ഐ ലവ് യു കൂടെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ശ്രീജിത്തിനെയും ഫ്രണ്ട്സിനെയും യാത്രയാക്കിയത്. ഈ 2000 മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഒക്കെ ജയിച്ച സമയത്ത് പ്രിയങ്ക ചോപ്ര പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ മത്സരം ജയിച്ചത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന്. ഇവിടെ നമ്മുടെ ചേട്ടനും നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. സംഗതി പുള്ളിക്കാരനെ കണ്ടിരിക്കുന്ന രസമാണെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം കോൺഫിഡൻസ് ഈസ് ദ കീ എന്നത് തന്നെയാണ്. എന്റെ പൊന്നേ ചേട്ടാ, നിങ്ങള് ഫേമസ് അല്ലേ? ഞാൻ പറയാം, എന്റെ നാട്ടുകാരനാന്ന് പറയും. കിലോ ഭാരം കുറയ്ക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലേ. 153 കിലോഗ്രാം ഉണ്ടായിരുന്ന തന്റെ ശരീരഭാരം 90 കിലോഗ്രാം ആക്കി ഗംഭീര ട്രാൻസ്ഫോർമേഷൻ നടത്തി പ്രിയപ്പെട്ടവരെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു യുവാവ്. ഇവരുടെയൊക്കെ മുഖത്തെ അത്ഭുതവും ആ ഒരു എക്സൈറ്റ്മെന്റും ഞെട്ടലും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നില്ലേ, ഇത് ബ്രയാന്റെ കഥയാണ്, അയാളുടെ വിജയത്തിന്റെ കഥയാണ്. ഒരുപക്ഷെ ഈ കഥ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവാൻ, പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ നമുക്കൊരു സഹായമായേക്കും. തന്റെ ശരീരത്തിന്റെ അമിതമായ വണ്ണം കുറയ്ക്കാൻ ഈ ചെറുപ്പക്കാരൻ കഴിഞ്ഞ 15 പല കാര്യങ്ങളും ചെയ്തു. പല പുതിയ ഡയറ്റുകളും വർക്കൗട്ടുകളും പരീക്ഷിച്ചു, ഒന്നും നടന്നില്ല. എല്ലാം ഒരു പരിധി കടക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടെന്ന അവസ്ഥയായിരുന്നു ബ്രയാന്. അങ്ങനെയിരിക്കെ തന്റെ അലമാരയിൽ താൻ 3 മുമ്പ് വാങ്ങി സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകം, കാൺട് ഹേർട്ട് മീ എന്ന ആ ഒരു പുസ്തകം അയാൾ വായിച്ചു. അതിൽ നിന്ന് കിട്ടിയ അറിവ് പ്രതിസന്ധികളെ മാനസികമായി നേരിടാൻ അയാളെ പ്രേരിപ്പിച്ചു. പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല, തന്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി മജോക്കൻ വൈൽഡ് നേഴ്സിലേക്ക് ബ്രയാൻ വിമാനം കയറി. പിന്നീട് മാറ്റത്തിന്റെ നാളുകളായിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ ബ്രയാൻ തന്റെ വീട്ടുകാരുമായുള്ള സകല കമ്മ്യൂണിക്കേഷനും വിച്ഛേദിച്ചു. ശരീരഭാരം കുറയ്ക്കുന്നതിലുപരി അച്ചടക്കമുണ്ടാക്കുന്നതിലും കരുത്തുറ്റ മനസ്സ് നിർമ്മിക്കുന്നതിലും അയാൾ കൂടുതൽ ശ്രദ്ധിച്ചു. 7 നിത്യവും 5 അയാൾ വർക്കൗട്ട് ചെയ്തു. ഒപ്പം മനസ്സിന് ഉല്ലാസം നൽകുന്ന സൈക്ലിംഗ് അടക്കമുള്ള വിനോദത്തിലും ഏർപ്പെട്ടു. അങ്ങനെ 153 കിലോഗ്രാം ഉണ്ടായിരുന്ന തന്റെ ശരീരഭാരത്തിൽ നിന്ന് 63 കിലോഗ്രാം കുറച്ചു ബ്രയാൻ. പിന്നീട് അയാൾ തന്റെ പ്രിയപ്പെട്ടവർക്കരികിലേക്ക് തിരിച്ചു പറഞ്ഞു. ബ്രയാന്റെ മാറ്റം കണ്ട് അവരാകെ ഞെട്ടിത്തെറിച്ചുപോയി. ഒപ്പം സന്തോഷം കൊണ്ട് അവനെ വാരിപ്പുണർന്നു. ഈ തിരിച്ചുവരവിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ബ്രയാൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു. മില്യൺ കണക്കിന് ആളുകളാണ് ഇതിനോടകം ആ ഒരു വീഡിയോ കണ്ടത്. അവരിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഒരു പ്രചോദനമായി മാറി. ഇപ്പോഴാവട്ടെ തന്നെ പോലെ ശരീരഭാരം കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നിരവധി അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ ചെയ്യുകയാണ് ബ്രയാൻ. അയാള് പറഞ്ഞതാണ് ശരി. ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം മാനസികമായി കരുത്ത് നേടുന്നതും അച്ചടക്കം പാലിക്കുന്നതും തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ആർക്കിമിഡീസിന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്, നിൽക്കാനൊരിടവും ഒരു കോലും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ തള്ളി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാചകം അതുപോലെയാണ്. അച്ചടക്കവും കരുത്തുറ്റ മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ബ്രയാനിലെ ഈ കഥ ജീവിത വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ.